നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ളയ്ക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ. ഹസൻ നസ്രുള്ളയുടെ മരണം വലിയ ഞെട്ടലാണ് ഇറാൻ ജനതയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ലബനനിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഖമനി നസ്രുള്ളയോട് ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 17 പേജറുകൾ പൊട്ടിത്തെറിച്ച് ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ലബനിൽ നിന്ന് ഇറാനിലേക്ക് മാറണമെന്ന സന്ദേശം നസ്രുള്ളയ്ക്ക് ഒരു ദൂതൻ വഴി ഖമനി കൈമാറിയതെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥനുദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽ ഫൗഷറാണ് ദൂതനായി പോയത്. ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് നസ്രുള്ളയ്ക്കൊപ്പം ബംഗറിൽ ഉണ്ടായിരുന്ന ഇയാളും കൊല്ലപ്പെടുകയായിരുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ആക്രമണം ഘടിപ്പിച്ചതിന് പിന്നാലെ ഖമനിയെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം 200 മിസൈലുകൾ തൊടുത്തത് ഖമനിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇറാന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നു. നസ്രുള്ളയുടെയും ദൂതനായി പോയ അബ്ബാസിന്റെയും മരണത്തിലുള്ള പ്രതികാരം എന്നാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഖമനിയുടെ വിശ്വസ്തനായ സൈനിക ഉപദേശകൻ കൂടിയായിരുന്നു അബ്ബാസ്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയ കാര്യവും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഹനിയയുടെ മരണത്തിന് ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഹിസ്ബുള്ളയുടെ 7 നേതാക്കളെയാണ് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ വകവരുത്തിയത്. ഇതിനിടെ ഇസ്രായേൽ ഖമനിയെ ലക്ഷ്യം വെക്കുകയാണെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഖമനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാട്ടം ഘടിപ്പിച്ചിരിക്കുകയാണ്. 1980 ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള സ്ഥാപിതമാകുന്നത്. 1989 ഖമനി ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നുമുണ്ട്. ഇത് പ്രകാരമാണ് പേജർ ആക്രമണത്തിന് പിന്നാലെ ഖമനി നസ്രുള്ളയ്ക്ക് സന്ദേശം കൈമാറുന്നതും. എന്നാൽ തന്റെ സുരക്ഷയിൽ ആത്മവിശ്വാസമുണ്ടെന്നാണ് നസ്രുള്ള അവകാശപ്പെട്ടത്. എന്നാൽ ഹിസ്ബുള്ളയിലും ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കാമെന്ന സംശയം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതുപ്രകാരം 2 ഖമനി നസ്രുള്ളയ്ക്ക് സന്ദേശം നൽകിയത്. എന്നാൽ ലബനനിൽ തന്നെ തുടരുമെന്ന് നസ്രുള്ള ഉറപ്പിക്കുകയായിരുന്നു. പേജർ ആക്രമണം ഉണ്ടായതിനു ശേഷം തങ്ങൾക്കിടയിൽ ഇസ്രായേലി ചാരന്മാർ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി 100 അംഗങ്ങളെ ഹിസ്ബുള്ള നേതാക്കൾ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ളയിലെ മുതിർന്ന നേതാവായ ഷെയ്ഖ് നബീലാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. നസ്രുള്ളയുടെ കൊലപാതകത്തിന് ശേഷം വീണ്ടും ഇതേ സംശയം ഉയർന്നുവെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം നേതൃത്വം മുന്നോട്ട് വെച്ചതായും ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറയും.